ഹലോ ഗൈസ് എല്ലാവരും നമസ്കാരം ഈ വീരണ്ടാമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ചുറ്റും വണ്ടികളാണ് ഞാനിന്ന് നമ്മുടെ TVSൻ്റെ കൊല്ലം രണ്ടാംകുട്ടിയിലെ TVSൻ്റെ ഷോറൂമിൻ്റെ യാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷോറൂമാണ് ആ കാണാൻ നമ്മുടെ ഷോറൂമാണ് അപ്പോൾ അവരുടെ യാർഡാണിത് അപ്പോൾ അവരുടെ യാർഡിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ചുറ്റും വണ്ടിയിലിരിക്കുന്നത് കാണാം അപ്പോൾ ഇന്ന് TVSൻ്റെ ഒരു വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കാത്ത ഒരു വണ്ടിയാണ് അതിൻ്റെ റിവ്യൂസ് വീഡിയോസ് ഒന്നും വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വണ്ടി ഇന്ന് റിവ്യൂ ചെയ്യാൻ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വണ്ടി എന്നുള്ളത് ഞാൻ പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടുവെക്കാം വണ്ടി ഏതാണെന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വണ്ടി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയേക്കാം ഞാൻ തുടർന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും ഒരു കാര്യം ഇപ്പോൾ കൊറോണയുടെ സമയമൊക്കെയാണ് ഞാൻ മാസ്ക് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു യാർഡിൽ ഞാനും നമ്മുടെ ക്യാമറ എടുക്കുന്ന പയ്യനുള്ള വേറെ ആരും ഇല്ല അതുകൊണ്ടാണ് മാസ്ക് ഞാൻ ജസ്റ്റ് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്ക് ഊരി വെച്ചത് മാസ്ക് എൻ്റെ കയ്യിലുണ്ട് അപ്പം വേറെ ഒന്നുമില്ല പറയാനായിട്ട് നേരെ വീട്ടിലോട്ട് അടക്കാം നമ്മുടെ വണ്ടി TVS XL 100 കംഫർട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലെജൻഡറി വെഹിക്കിൾ എന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയെ പറയാൻ സാധിക്കും കാര്യം ഒരുപാട് വർഷങ്ങളായിട്ട് നിരത്തിലുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് അപ്പം ഏകദേശം എൻ്റെ കുട്ടിക്കാലത്തും എല്ലാം ഈ വണ്ടി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതായത് സിനിമയിലൊക്കെ ഒരു എന്താ പറയുക ആ സമയത്തൊക്കെ ഒരു കോമഡി രീതിയിലൊക്കെയാണ് പലരും ഈ ഒരു വണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് സ്പീഡിൻ്റെ കാര്യത്തിൽ ഇതിനിങ്ങനെ ചവിട്ടിക്ക് പെടലൊക്കെ പോയില്ല സൈക്കിൾ എവിടെ നല്ല ചവിട്ടിയൊക്കെ പോകുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു വണ്ടി നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഒരു ഡിസൈനും പറഞ്ഞാൽ അത് എടുത്തു പറയത്തക്ക ഡിസൈൻ മികവ് ഒന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണുകയില്ല സാധാരണ സ്കൂട്ടറിലും ബൈക്കിലുമൊക്കെ കണ്ടുവന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ എന്നാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണുന്നത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു വണ്ടി എങ്ങനെ ഡിസൈൻ ചെയ്യാം ഏറ്റവും സിമ്പിളായിട്ട് ആ ഒരു രീതിയിലാണ് ഇതിനൊരു ഡിസൈൻ പാറ്റേൺ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഡിസൈൻ മികവോ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല പിന്നീട് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഈ ഒരു വണ്ടിക്ക് അത്ര സ്വീകാര്യത ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും അവിടെ എവിടെ നോക്കിയാലും ഈ ഒരു വണ്ടി തന്നെ കാണുള്ളൂ അവിടെയൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും പക്ഷേ ഇവിടെ നമ്മൾ ഇതിനൊരു അത്ര വലിയ സ്വീകാര്യതയൊന്നുമില്ല കാര്യം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലുക്കും എല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മലയാളികളുടെ ഇടയ്ക്ക് നമ്മുടെ ഒരു ടേസ്റ്റിന് പറ്റിയ ഒരു ഡിസൈനോ ലുക്സോ ഒന്നും നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയില്ല അതുതന്നെ ആയിരിക്കാം നമ്മൾ ഇവിടുത്തെ ഒരു ഇവിടെ ഈ ഒരു വണ്ടിക്ക് സ്വീകാര്യത കുറഞ്ഞതിനുള്ള ഒരു മെയിൻ കാര്യമായിട്ട് അപ്പം ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ റോഡിൽ കാണുന്ന സമയത്ത് പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഓ ഇത് വളരെ ചെറിയ വണ്ടിയാണല്ലോ ഭയങ്കര മൈലേജ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്തായിരിക്കാം ഭയങ്കര വില ഒരുപാട് പ്രൈസ് ഒരുപാട് കുറവായിരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 38,000 മുതൽ ഒരു 45,000 ആ റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് പ്രൈസ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു എഞ്ചിനിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു 99.7 CC എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത് 99.7 CC 4-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പവർ പരിശോധിക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഒരു പവർ പരിശോധിച്ചാൽ 4.4 PS പവറും അതുപോലെ തന്നെ 6.5 NM ടോർക്കുമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ലഭിക്കുന്നത് പിന്നെ മൈലേജിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വണ്ടിയിൽ മൈലേജ് പലർക്കും അറിയാൻ ഒരു ആകാംക്ഷയാണ് അപ്പോൾ ഇതിൻ്റെ മൈലേജ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 75 km പെർ ലിറ്റർ മൈലേജാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് കമ്പനി അവകാശപ്പെടുന്നത് എന്നാൽ ഈ ഒരു 75 km മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ള വണ്ടികളിൽ നോക്കുകയാണെങ്കിൽ അതിൽ കുറവായിരിക്കാൻ ലഭിക്കുന്നത് എന്നാൽ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 75 km മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് അതിലും കൂടുതൽ മൈലേജ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട് ഒരു 90-95 ആ ഒരു റേഞ്ച് വരെ ലഭിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് അത്രയും മൈലേജ് ലഭിക്കുന്നുണ്ട് പിന്നീട് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ഡിസൈനിലേക്ക് കടക്കുകയാണെങ്കിൽ അത്ര എടുത്ത് പറയത്തക്ക ഡിസൈൻ ഒന്നുമില്ല നമുക്കിവിടെ ഒരു വൈസർ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ റൗണ്ട് ഹെഡ് ലൈറ്റ് പണ്ടത്തെ പോലെ തന്നെ ആ ഒരു റൗണ്ട് ഹെഡ് ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നീട് പറയേണ്ടത് ഇവിടെ ഒരു DR നമുക്ക്
കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഈ ഒരു വൈസലൊരു ചെറിയൊരു ബ്ലാക്ക് ഒരു ഗ്ലോസി ഫീലുള്ള ഒരു ബ്ലാക്ക് ഡിസൈൻ ഇവിടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ നടുക്കായി തന്നെ ഒരു ടി വി എസിൻ്റെ ഒരു ബാഡ്ജിങ് പിന്നീട് നമുക്ക് അലോയി അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവകാശപ്പെടാൻ ഇല്ല പിന്നെ പറയുന്ന കാര്യം മറ്റുള്ള വണ്ടികളിൽ ഇപ്പം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്നത് പോലെ തന്നെ ഒരു കോംബോ ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സ് കാണാം അത് പ്രത്യേകിച്ച് ഡിസൈൻ മികവോ ഒന്നും തന്നെ നമുക്ക് ആ ഒരു പഴമയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ എന്താ പറയുക സ്വിച്ചുകളും ഒക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ ലുക്കിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് കാണാൻ സാധിക്കുന്നത് ഡിജിറ്റലൊന്നുമല്ല സാധാരണ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിവിടെ ഫ്യൂൽ ഗേജ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ അല്ല ഫ്യൂൽ ഗേജ് കാണാൻ സാധിക്കില്ല പിന്നെ നമ്മളിവിടേക്ക് കടക്കുമ്പോൾ പഴയ പോലെ തന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് അല്ലെങ്കിൽ ഹോണ് ഹെഡ്ലൈറ്റിൻ്റെത് അങ്ങനെയുള്ള സ്വിച്ചുകളെല്ലാം കാണാം അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആക്റ്റീവയിലൊക്കെ കണ്ടതുപോലെ തന്നെ അതിൽ തന്നെയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് കിക്ക് സ്റ്റാർട്ടും അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സ്വിച്ച് ഒന്നും കാണാൻ സാധിക്കില്ല ആ ഒരു സ്റ്റാർട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആ ഒരു സ്വിച്ച് തന്നെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതും പിന്നീട് പറയേണ്ട കാര്യം ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 4 ലിറ്റർ വളരെ ചെറിയൊരു ഫ്യൂൽ ടാങ്കാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത് ഒരു 4 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കാണ് അവിടെയും നമുക്ക് ഒരു TVS എന്ന ഒരു അതിൻ്റെ ഒരു ഡിസൈനെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെ കിക്ക് സ്റ്റാർട്ടിൻ്റെ ആ ഒരു പെഡൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു ആ ഒരു XL100 കംഫർട്ട് എന്നൊരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ സിനിമയിൽ മാത്രമല്ല പുറമേ നിന്നുള്ള അവിടെയും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ഒരു പോർഷനിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് വെച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിവിടെ സാധനങ്ങൾ വെച്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അത് ഈ ഒരു കാണാൻ ഒരു ചെറിയ വണ്ടി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിവിടെ സാധനങ്ങൾ നല്ല രീതിയിലുള്ള വെയിറ്റുള്ള സാധനങ്ങളായാലും നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് വെച്ച് കൊണ്ടുപോകാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതും ഒരു നല്ലൊരു കാര്യമാണ് ഈ ഒരു വണ്ടിയിൽ പിന്നെ പറഞ്ഞൊരു കാര്യം നമ്മൾ ഈ ഒരു സീറ്റൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ രീതിയിലുള്ളൊരു സീറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതും കൊള്ളാം അത്യാവശ്യം നല്ല രീതിയിലൊരു സ്പോർട്ടി ഫീൽ അതായത് സീറ്റിൻ്റെ ആ ഒരു കളറ് കുറച്ചുകൂടി എറിച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു കളർ കൊള്ളാം അതും നല്ല രീതിയിലുള്ളൊരു കാര്യമാണ് പിന്നീട് പറഞ്ഞൊരു കാര്യം നമുക്കിവിടെ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ട് വിട്ടുപോയതാണ് പറയാനായിട്ട് ഇവിടെ നമുക്കൊരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരുപാട് വണ്ടികളും ഞാൻ അത് കണ്ടിട്ടില്ല ഈ ഒരു വണ്ടിയിൽ നമുക്ക് ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട് അതും നല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു എക്സസറിയിലോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു സിൽവർ ഫിനിഷെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഫ്രണ്ടിലത്തെ പോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അലോയി അവൈലബിൾ അല്ല ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് അലോയി ഒക്കെ കൊണ്ടുവരുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അലോയി നമുക്ക് അവൈലബിൾ അല്ല ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലും ഇപ്പോൾ ഇൻസ്റ്റം ക്ലസ്റ്റർ അവിടെയൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയത്തേക്കൊന്നും ഇല്ല ആ ഒരു പഴമയിൽ നിന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ആ ഒരു പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും ആ ഒരു വണ്ടിയിൽ ആ ഒരു ഡിസൈനെല്ലാം ഇപ്പോഴും അവർ പിന്തുടർന്നു പോകുന്നു നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ റിയർ സൈഡ് പരിശോധിച്ചാലും പ്രത്യേകിച്ച് എടുത്തു പറയത്തേക്ക കാര്യങ്ങളൊന്നുമില്ല ആ ഒരു പഴയ രീതിയിൽ തന്നെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ടെയിൽ ലാമ്പാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു TVS ഒരു ബാഡ്ജിങ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തേക്ക ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ ഒരു സീറ്റൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അതിൽ നിങ്ങൾക്ക് ഡൗട്ടാണ് സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യം പ്രത്യേകിച്ച് വേറെ സ്റ്റോറേജ് സ്പേസോ ഞാൻ വിചാരിച്ച് ഈ സീറ്റ് ഓപ്പൺ ചെയ്യുന്ന അടിയിലൊക്കെ സ്റ്റോറേജ് സ്പേസ് കാണുമെന്ന് വിചാരിച്ച് പക്ഷേ ഇല്ല നമുക്ക് ഈ ഒരു സീറ്റൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല വേറെ സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുന്നില്ല നമുക്കിപ്പം ഈ ഒരു വണ്ടി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ലോങ് യാത്രയ്ക്കോ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉള്ള റോഡായാലും നമ്മുടെ ഈ തമിഴ്നാട് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രാമപ്രദേശങ്ങളിലായാലും എല്ലാം നല്ല അത്യാവശ്യം നല്ല തിരക്കാം ആ ഒരു അവിടെ പിന്നെ ബാംഗ്ലൂർ ഭാഗങ്ങൾ നമ്മൾ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് ഈ ഒരു വണ്ടി കൂടുതലും കാണാൻ സാധിക്കുന്നത് അത് വേറെ കൊണ്ടല്ലേ അവിടുത്തെ ഒരു ട്രാഫിക്കിലെ ഒരു തിരക്കും അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി കൂടുതൽ കംഫർട്ടാണ് കൊണ്ടു നടക്കാനായിട്ട് ഇപ്പോൾ എവിടെയും കൊണ്ട് വെക്കാനായാലും തന്നെ ഈ ഒരു വണ്ടി തിരിക്കാനായാലും ഒന്നും ഒരു പാടില്ല നമുക്ക് ആ സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും വേണം ഈ ഒരു വണ്ടി കൊണ്ട് നടക്കാം അത്രയ്ക്ക് വെയിറ്റ്ലെസ് വെയിറ്റ് കുറവാണ് ഈ ഒരു വണ്ടിക്ക് അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് ആ ഒരു പ്രദേശത്തൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു വണ്ടി കൂടുതലും സെയിലാവാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയുള്ളൂ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ പേരെടുത്ത് പറയാനായിട്ടൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത് പിന്നീട് പറയാനുള്ളൊരു കാര്യം ഇപ്പം കൊറോണയുടെ സമയം എല്ലായിടത്തും കൊറോണ വിഷയമാണ് അപ്പം വണ്ടികളൊക്കെ കിട്ടുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഷോറൂമിലൊക്കെ കാര്യം എങ്ങനെയും ചെന്നൈയിൽ നിന്നും ലോഡോ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമ്മളെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് പാടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ എടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പോരാമേക്കണം നിങ്ങൾ ദയവായിട്ട്
ക്ഷമിക്കുക, എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇനിയും ഞാൻ നന്നാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അടുത്തടുത്ത വീഡിയോസ്. ഇനി പറയാനുള്ള കാര്യം, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഒരു കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.